വീണ്ടും വാർത്തകളിലേക്ക്. മാതൃഭാഷയെക്കുറിച്ച് എഴുതിയ രചനകളും അച്ചടിച്ചിറക്കിയ ഭാഷാപത്രവും മുതിർന്നവർക്ക് സമ്മാനിച്ച് കുരുന്നുകളുടെ ലോക മാതൃഭാഷാ ദിനാചരണം. ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്ലക്കാർഡുകളും പത്രവുമായി മാതൃഭാഷാ ദിനത്തിൽ പ്രചാരണത്തിനിറങ്ങിയത്. കുഞ്ചൻ നമ്പ്യാർ, വള്ളത്തോൾ, ഉള്ളൂർ കുഞ്ഞുണ്ണി മാഷ് എന്നീ കവികൾ മാതൃഭാഷയ്ക്ക് വേണ്ടി എഴുതിയ വരികളായിരുന്നു പ്ലക്കാർഡുകളിൽ അധികവും. February 21 മാതൃഭാഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധാക്കയിലെ വിദ്യാർത്ഥികളുടെയും പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണയ്ക്കായി വിദ്യാലയാങ്കണത്തിൽ ഓർമ്മ മരം നട്ടു. വിദ്യാലയാങ്കണത്തിലെ മുത്തശ്ശിമാവിനെ കുട്ടികൾ അക്ഷരവൃക്ഷമാക്കി മാറ്റി. പ്രധാന അധ്യാപിക PV സുഷമ, അധ്യാപകരായ CK ബിജോയ്, ഷക്കീല ജമാൽ, KB ബേബി, ശാരിക എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് തുടർവിദ്യാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാതൃഭാഷാ ദിനാചരണവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മലയാളം നല്ല നിലനിൽപ്പുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. നമുക്ക് ഇപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വ്യാപകമായിട്ട് വന്നപ്പോൾ ക്ലാസ് മുറിയിൽ മലയാളം സംസാരിക്കുന്ന കുട്ടികളെ ടീച്ചർമാർ ശാസിക്കുകയും അവർക്ക് പിഴടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും അനുവദനീയമല്ല. നമ്മുടെ മാതൃഭാഷ എവിടെയും സംസാരിക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം തന്നെ ഇപ്പം ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ കൂടുതൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഭാഷകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസ്നി ഷാജി അധ്യക്ഷയായി. മതിലകം BRC BPO TS സജീവൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറിൽ ഹുദ, പഞ്ചായത്തംഗങ്ങളായ PA സജീർ, NS പ്രണവ്, അഖില വേണി, അജീഷ നവാസ്, മധുബായ് ബാബു, ലതാ ഭരതൻ തുടങ്ങിയവരും സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വരൾച്ചാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വരൾച്ചയെ നേരിടുന്നതിനുമായി അവലോകന യോഗം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ET ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ ഗ്രേസി, കൊടുങ്ങല്ലൂർ തഹസിൽദാർ ജെസി തോമസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വില്ലേജ് ഓഫീസർമാർ, മറ്റു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ശാസ്ത്രീയ കാര്യങ്ങൾ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ട് ദിവസമാ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം അവിടെ നിൽക്കാൻ പറ്റും. വെറുതെ ഫ്ലോ അടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നുമില്ലല്ലോ. ഏതൊരു അടിയിലേക്കുള്ള ഇതുമില് ഇരിക്കേണ്ടത് ഇപ്പോൾ ഉള്ളത്, അത് എപ്പോൾ ടാപ്പ് വന്നാലും നല്ലോണം വെള്ളം കിട്ടുന്നുണ്ട്. വെള്ളം കിട്ടാത്ത ഒരു ഭാഗത്ത് ടാപ്പ് ഓപ്പൺ ഉണ്ട്. ആ ഓപ്പൺ ഉള്ള ടാപ്പിൽ കൂടെ എപ്പോഴും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ പരിസരവാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു പ്രക്രിയയ്ക്ക് വേണ്ടി വളരെ കൊല്ലം മുമ്പ് അവരൊക്കെ പഴയ തലമുറയ്ക്ക് ഓർമ്മയുള്ള അത്രയും കാലത്ത് തുടങ്ങി ഈ വെള്ളം വരുന്നുണ്ടെന്നാണ്, ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അത്ഭുതം ഞാൻ പറഞ്ഞേണ്ടത്, ഇത് നമ്മുടെ കുടിവെള്ളം ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ കാര്യത്തിൻ്റെ ആലോചന. എല്ലാ പ്രദേശത്തും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ വലിയ കൊളക്യോസ്കിൽ ആവശ്യമായ വെള്ളം കൊടുക്കാനുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പടിഞ്ഞാറെമ്പലൂർ MES അസ്മാബി കോളേജിൽ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. പുറത്താക്കപ്പെട്ട ആബിദ് ഹുസൈനെ തിരിച്ചെടുക്കാമെന്ന് കോളേജ് അധികൃതർ സമ്മതിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വിവിധ കക്ഷി നേതാക്കളായ മുഹമ്മദ് ചാമക്കല, PA സജീർ, ബഷീർ തൈവളപ്പിൽ, മുഹമ്മദ് തിണ്ടിക്കൽ, PS ഷാഹിർ, PM ഉസ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത്. കൊടുങ്ങല്ലൂർ താലൂക്ക് TV യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷയരോഗ വിരുദ്ധ വാരാചരണം നടത്തി. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മീനു കൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജീവൻ, ഡോക്ടർ ബെനീഷ് ബാബു, ബിന്ദു, ശോഭിക, ജീവ എന്നിവർ സംസാരിച്ചു. എന്റെ ശരീരത്തിൽ TV രോഗികൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അസുഖമില്ല. പക്ഷെ എന്റെ ശരീരത്തിൽ TV രോഗികൾ എപ്പോഴെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ ഹീമാൻഡ് പോസിറ്റീവ് ആക്കി. അതുപോലെ തന്നെ നമ്മൾ പ്രതിരോധത്തിൽപ്പെട്ട BCG നമ്മുടെ TV അണുക്കളെ നിർവീര്യമാക്കിയതിനു ശേഷം ചെറിയ ഡോസിൽ കൊടുക്കുന്നതിന് BCG തന്നെ പറയാം. ആ BCG എടുത്ത എല്ലാ കുട്ടികളിലും 5 വയസ്സ് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും മാൻഡോ ടെസ്റ്റ് ചെയ്ത 5 മില്ലിമീറ്റർ വരെ പോസിറ്റീവായി കിട്ടും. അതുകൊണ്ട് അത് നെഗറ്റീവായിട്ട് എടുക്കാം. 5 മില്ലിമീറ്റർ വരെയുള്ളത് BCG എടുത്ത കുട്ടികൾക്കാണെങ്കിൽ 5 വയസ്സ് വരെ ആണെങ്കിൽ 5 മില്ലിമീറ്റർ ആണ് തടിപ്പെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ എടുക്കും. പക്ഷേ പോഷകാഹാരക്കുറവ് വന്നിട്ട് കേരള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സഹകരണത്തോടെ MES അസ്മാബി കോളേജിലെ ബോട്ടാണി ഗവേഷണ വിഭാഗം ഊർജ സംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഊർജ കിരൺ 2017 എന്ന പദ്ധതി ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. വേക്കോട് ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് EK മല്ലിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG ബാബു, TS സജീവൻ, പ്രകാശിനി മുല്ലശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു. തൃശൂർ ചിമ്മിനി ഡാം അടച്ചു. ഡാമിൽ അവശേഷിക്കുന്നത്
15.44 mm³ ജലം. ഇന്നലെ വൈകിട്ട് 4 ഡാം അടയ്ക്കാനായിരുന്നു മുമ്പ് നിർദ്ദേശം നൽകിയിരുന്നത്. ജില്ലയിലെ വരൾച്ച പരിഹാര ചർച്ചയിലെ തീരുമാന പ്രകാരമായിരുന്നു 24 മണിക്കൂർ കൂടി ഡാമിൽ നിന്നും വെള്ളം നൽകുവാൻ നിർദ്ദേശം നൽകിയത്. ഡാമിൽ ഇന്നലെ രാവിലെ ജലനിരപ്പ് 50.6 മീറ്റർ ആയിരുന്നു. ഇന്ന് 15.44 mm³ വെള്ളമാണ് ഡാമിൽ അവശേഷിക്കുന്നത്. ജലനിരപ്പ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ. നിലവിൽ പ്രതിദിനം 1.2 mm³ വെള്ളമാണ് പുറത്തുവിട്ട് കൊണ്ടിരുന്നത്. ഡാമിൽ വെള്ളം സംഭരിച്ചില്ലെങ്കിൽ കുറുമാലിപ്പുഴയെ ആശ്രയിക്കുന്ന ശുദ്ധജല പദ്ധതികളുടെ പ്രവർത്തനം അവതാളത്തിലാകും. എന്നാൽ വരന്തരപ്പള്ളി മേഖലയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായത് പ്രാദേശികമായ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. അവസാനം കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചയും പ്രശ്നപരിഹാരവും ഉണ്ടാവുകയായിരുന്നു. ഇന്ന് ഡാം അടച്ചെങ്കിലും വലിയ ആശങ്കയാണ് നേരിടുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ 9 രാജ്യാന്തര നാടകോത്സവം തുടരുന്നു. ജർമ്മൻ സംഘത്തിന്റെ ലോസ്റ്റ് വീൽസ് ഓഫ് ടീം ആയിരുന്നു ആദ്യ നാടകം. 2 ദിനമായ ഇന്ന് 6 നാടകങ്ങളാണ് അരങ്ങേറിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. ജർമ്മനിയിൽ നിന്നുള്ള ആഡം റീസ്, ഫെദ്യോർ മക്രോവ് എന്നീ 2 പേർ മാത്രം കഥാപാത്രങ്ങളായുള്ള ലോസ്റ്റ് വീൽസ് ഓഫ് ടൈം എന്ന നാടകത്തോടെയായിരുന്നു രാജ്യാന്തര നാടകോത്സവത്തിന്റെ തുടക്കം. കാരിക്കേച്ചർ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ മനുഷ്യന്റെയും പ്രകൃതിയുടെയും കഥ പറയുന്ന നാടകമായിരുന്നു ലോസ്റ്റ് വീൽസ് ഓഫ് ടീം. ഹാസ്യത്തിന്റെയും സർറിയലിസത്തിന്റെയും വഴിയിലാണ് നാടകം നീങ്ങുന്നത്. തെരുവു നാടകത്തിന് പ്രാധാന്യം നൽകുന്ന ഇത്തവണത്തെ ഫെസ്റ്റിവൽ 8 ഇന്ത്യൻ നാടകങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. തൃശൂരിലെ സംഗീത നാടക അക്കാദമിയിലും പരിസരത്തുമായി 8 വേദികളിലാണ് നാടക കാഴ്ചകൾ അരങ്ങേറുന്നത്. കൂരിക്കുഴി കിഴക്കേ വളപ്പിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പഞ്ചവിംശതി, കലശാഭിഷേകം, ദേവിക്ക് കളമെഴുത്തും പാട്ടും, വൈകിട്ട് എഴുന്നള്ളിപ്പ്, കളഭച്ചാർത്തോടുകൂടിയ വിശേഷാൽ ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, തോറ്റംപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് ഭർത്താവ് ഭാര്യയെ മകളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നു. പടിഞ്ഞാറമ്പലൂർ MES അസ്മാവി കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ SFI BJP സംഘർഷവുമായി ബന്ധപ്പെട്ട് 17 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 15 ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.